ഹൈ ഫ്രണ്ട്സ്, മീഷ് ഫ്രണ്ട് എല്ലാവർക്കും ഉണ്ടാൻ പോലും വലിയ സ്വാഗതം. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു പരിശീലനമാണ് സെർജിയോ ലൊബേറ. അദ്ദേഹം ഒഡീഷ എഫ് സിയിൽ സൈൻ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചു. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചും കൂടി ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് നമുക്കറിയാം 5 വിദേശ താരങ്ങൾ വെച്ചിട്ട് കളിപ്പിച്ചിരുന്ന സമയത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇപ്പം 4 വിദേശ താരങ്ങളാണ്. അവിടെ എന്തൊക്കെ അദ്ദേഹം വർക്കൗട്ട് ചെയ്യണം, പിന്നെ അദ്ദേഹത്തിൻ്റെ വിദേശ താരങ്ങൾ ആരൊക്കെ, അതുപോലെ ചൈനയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ, പിന്നെ പൊസിഷൻസ് ഏതൊക്കെ പ്ലെയേഴ്സ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കാര്യം, ഇപ്പോൾ അദ്ദേഹം നോട്ടമിടുന്ന ചില താരങ്ങളുടെ കാര്യങ്ങൾ, ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലെയേഴ്സായിട്ടുള്ള അഹമ്മദ് ജാഹു, മൊത്തത് ഫോൾ എന്നീ വിദേശ താരങ്ങൾ, അതുപോലെ സിച്ചിൻ ജുനുവിൽ ഈ പറഞ്ഞ കളിച്ചിരുന്ന എദു ഗാസി, അദ്ദേഹം ISL എക്സ്പീരിയൻസ്ഡ് ആണ്, ഡിഫറെൻറ്റ് ക്ലബ്സിൽ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് ISL. അതുപോലെ ഇന്ത്യൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള മന്ദർറാവ് ദേശായി ആൻഡ് ലെനി റോഡ്രിഗസ്, ഇവരും ലൊബേറയുടെ അണ്ടറിൽ കളിച്ചിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇവരെയൊക്കെ ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വാർത്തകളൊക്കെയാണ്. സോ 4 വിദേശ താരങ്ങളായിട്ട് വരുമ്പോൾ ഒരു പ്ലെയറെ എവിടെ നിന്ന് ഒഴിവാക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പം ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്ക് എന്ന് പറയാൻ ഇപ്പം നരേന്ദ്രനുണ്ട്, പക്ഷേ നരേന്ദ്രൻ ആ സീസൺ കൂടുതലൊരു വിങ് ബാക്കൊക്കെ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. സോ എങ്ങനെ ആ ഒരു ലൊബേറയുടെ ഇതിൽ ഒരു സ്ട്രോങ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ബോൾ പ്ലേയിങ് ആയിട്ടും കളിക്കുന്ന ഒരു പ്ലെയറായി വരും എന്നുള്ളതൊരു കാര്യമാണ്. ഇനി ഇൻ കേസ് ഒരു 2 ഫോറിൻ സെൻറ്റർ ബാക്കിനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ പൊസിഷനിൽ, ഇപ്പം അഹമ്മദ് ജാഹു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലെയറായിരിക്കും, പിന്നെ അറ്റാക്കിംഗ് മിഡ് ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിങ്ങിൽ ഒരു പ്ലെയറെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയുള്ളതൊരു ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി സിച്ചുൻ ജുനു എന്ന് പറയുന്ന ഈ ഒരു ചൈനീസ് ലീഗ് ഉണ്ട്, അതായത് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ 34 മാച്ചസിൽ നിന്ന് 2022 കാര്യമാണ്, 18 വിൻസ്, 57 പോയിൻ്റാണ് ഉള്ളത്. ഇതിൽ പോയിൻ്റ് ഡിഡക്ഷൻ പിന്നെ വന്നിട്ടുണ്ട് വേറെ എന്തോ ട്രാൻസ്ഫർ ഇഷ്യൂസിൻ്റെ ഒക്കെ വെച്ച് 6 പോയിൻ്റ്. അതല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കോച്ച് എന്ന നിലയിൽ നോക്കുമ്പോൾ ഈ 57 പോയിൻറ്റും കണക്കാക്കണമല്ലോ. അപ്പോൾ 57 പോയിൻറ്സ് നേടി 52% അദ്ദേഹത്തിൻ്റെ ഒരു വിജയ ശതമാനം, പറഞ്ഞ 18 വിജയങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മുംബൈ സിറ്റി എഫ് സിയിലെ വിന്നിംഗ് പെർസെൻറ്റേജ് ഒരു സീസണിൽ 56% ഗോവയിൽ 3 സീസൺ കൊണ്ട് 55% എന്നൊക്കെയുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 57 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിൻ്റ് നേടിയിട്ടും ഇപ്പോൾ ഇറങ്ങിയ പോയിൻ്റ് ഡിഡക്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു ടോപ്പ് 4 ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ അവർ 57 പോയിൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 5ാം സ്ഥാനത്ത് വരെ ഫിനിഷ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 ടീമുകൾക്കാണ് ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളത്, ചൈനീസ് സൂപ്പർ ലീഗിലേക്ക് പ്രൊമോഷൻ ഉള്ളത്. ഇനി ഇതേ പോയിൻ്റ്, അതായത് 57 പോയിൻറ്റ് 34 മാച്ചിൻ്റെ ഒരു കണക്ക് വെച്ച് നമ്മൾ 20 മാച്ച് വെച്ച് നോക്കുമ്പോൾ 33 പോയിൻ്റ് വരെ കിട്ടാനാണ് ഒരു സാധ്യതയുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ISL ലാസ്റ്റ് സീസണിൻ്റെ കണക്ക് വെച്ച് 5ാം സ്ഥാനത്ത് വരെ ഫിനിഷ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് കണക്കുകൾ വെച്ചൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുകളിൽ വന്നേനെ, കേരള ബ്ലാസ്റ്റേഴ്സ് 31 പോയിൻ്റായിരുന്നു, പക്ഷേ ATK മോഹൻ ബഗാനും BFCക്കും താഴെ, അവർക്ക് 34 പോയിൻ്റായിരുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി ചൈനീസ് സൂപ്പർ ലീഗിലെ ഒരു ചൈനീസ് ലീഗിലെ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പം മനസ്സിലാക്കേണ്ടത് ആകെ 4 വിദേശ താരങ്ങളെ സ്കോഡിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരു സെൻറ്റർ ബാക്ക്, ഒരു 2 മിഡ്ഫീൽഡർ, ഒരു വിങ്ങർ, ഒരു സെൻറ്റർ ഫോർവേഡ് ഇല്ലായിരുന്നു. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓർട്ടിസ് ആയിരുന്നു ഒരു വിങ്ങറായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവരാകെ അടിച്ചത് 40 ഗോളുകൾ മാത്രമാണ് ഈ 34 മാച്ചസിൽ നിന്ന്, അതുപോലെ വഴങ്ങിയത് 30 ഗോളുകളുമാണ്. സോ അത് ഒക്കെ ഒരു പ്രോബ്ലമായിട്ട് വരുന്നു. സോ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ISL വരുമ്പോൾ, ഈ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിദേശ സെൻറ്റർ ബാക്കിനെയാണോ അതോ ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്കിനെയാണോ കിട്ടുന്നത്, അപ്പം മറ്റു പൊസിഷൻസിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത് ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് സെർജിയോ ലൊബേറ ടോപ്പ് 4 ടോപ്പ് 2 ഈവൻ ഷീൽഡിൽ പോലും ഫസ്റ്റ് സീസണിൽ തന്നെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചാണ്. അങ്ങനെ ഒരു ടീമാക്കി ഒഡീഷ എഫ് സിയെ മാറ്റാനുള്ള സാധ്യതയും സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ ഒപ്പിനിയൻ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ പറ്റുക. എനിക്ക് നടന്ന വിഷയം സനിയ.